മഞ്ഞപ്പിത്തം ബാധിച്ച് അനുജന് പിന്നാലെ ജ്യേഷ്ഠന് മരിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അൻവറാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അൻവറിന്റെ സഹോദരൻ സാഹിർ ഇന്നലെ മരിച്ചിരുന്നു. ഇരുവരുടെയും ഭാര്യമാരടക്കം കുടുംബത്തിലെ നാലു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. അതിനിടയിൽ പറഞ്ഞു കേട്ടിരുന്നു, വാർത്തകൾ വന്നിരുന്നു, എന്നെ കാണാൻ വേണ്ടി ഉമ്മ വരരുത് എന്ന് റഹീമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച ആ കോടികളുടെ കാശ് കൊണ്ടിട്ട് ഉമ്മ എന്നെ കാണാൻ വരരുത്, അതുകൊണ്ട് ഉമ്മ ഉംറക്ക് വരരുത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, റഹീമിനെ കാണാൻ വേണ്ടി ഉമ്മ സൗദിയിലെത്തി. ഇതാ നിമിഷങ്ങൾക്കകം ആ ഉമ്മ ജയിലിലെത്തിയിട്ട് മകനെ റഹീമിനെ കാണാൻ പോവുകയാണ്. എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. അതിനിടയിൽ പറഞ്ഞു കേട്ടിരുന്നു, വാർത്തകൾ വന്നിരുന്നു, എന്നെ കാണാൻ വേണ്ടി ഉമ്മ വരരുത് എന്ന് റഹീമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച ആ കോടികളുടെ കാശ് കൊണ്ടിട്ട് ഉമ്മ എന്നെ കാണാൻ വരരുത്, അതുകൊണ്ട് ഉമ്മ ഉംറക്ക് വരരുത്. ദേശാഭിമാനിയാണ് ആ വാർത്ത ഉണ്ടായിരുന്നത്. സ്വന്തം ഉമ്മ 18 വർഷം കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന മകനെ, ആ ഒരു മകനെ കാണാൻ വേണ്ടി ഉമ്മ വരുമ്പോൾ അതെന്തിനായിരിക്കും റഹീമ തടഞ്ഞിട്ടുണ്ടാവുക? ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ ഈ നിമിഷത്തിലാണ്, കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ ഉമ്മ റഹീമിനെ കാണാൻ പോവുകയാണ്. അൽഹംദുലില്ല, അള്ളാഹു ആ സംഗമം ഖൈറായ രൂപത്തിലാക്കി കൊടുക്കട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു രണ്ടുപേർക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ ദുരൂഹതകളും ഇതിൻ്റെ പണത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻഷാല്ലാ പറയാനുണ്ട്. അതിന് മുൻപ് നമ്മൾ രണ്ടു പേർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇന്ന് കേട്ടൊരു വാർത്ത, കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് അൻവർ എന്നും സാഹിർ എന്നും ഉള്ള രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടു. രണ്ടു പേർക്കും മഞ്ഞപ്പിത്തം വായിച്ച് തൊട്ടടുത്ത ദിവസങ്ങളായിട്ടാണ് മരണപ്പെട്ടത്. അതിൻ്റെ വാർത്തയൊന്ന് കേൾക്കൂ ആദ്യം. അഞ്ജലി, ഇന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. തളിപ്പറമ്പ് മന്നയ്ക്ക് സമീപം ഹിദായത്ത് നഗറിൽ ഹിദായത്ത് നഗർ സ്വദേശിയായിട്ടുള്ള സാഹിർ മരിച്ചത്. ഈ 40 വയസ്സാണ് സാഹിറിനുള്ളത്. ഇയാളുടെ അനുജൻ അൻവർ കഴിഞ്ഞ ദിവസവും മരിച്ചിരുന്നു. എന്തായാലും ഒരു കുടുംബത്തിലെ രണ്ടു പേർ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ രോഗം ബാധിച്ചുകൊണ്ട് മരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൽ സാഹിർ ഇന്നലെയും അൻവർ ഇന്നുമാണ് മരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്കും മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. ഇവരുടെ നില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് വ്യാപാരിയായിട്ടുള്ള സാഹിർ ഹിദായത്ത് നഗറിലും അനുജൻ അൻവർ ഇരിക്കൂറിലുമാണ് താമസം. ഇരുവരും കുടുംബസമേതം ഒരുമിച്ചൊരു യാത്ര പോയിരുന്നു. ഇരുവരുടെയും ഭാര്യമാർക്കും മക്കൾക്കും ഒരു ബന്ധുവിനുമാണ് ഇത്തരത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മഞ്ഞ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇവർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിക്കുകയായിരുന്നു. വളരെ ഷോക്കിംഗ് ആയ ന്യൂസ്. രണ്ടുപേരും സഹോദരങ്ങൾ, രണ്ടുപേരും കുടുംബം ഒന്നിച്ചിട്ട് എവിടുക്കോ യാത്ര പോയതാണത്രേ. ആ യാത്ര പോയതിനിടയിൽ ഇവരെവിടുന്നോ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമായത്. രണ്ടുപേരും ചികിത്സയിലായിരുന്നു, സ്വകാര്യ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം. ഇവരെ പേഴ്സണലി അറിയുന്ന ആളുകൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, അള്ളാഹു ആ കുടുംബത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഒരു നിമിഷം ആലോചിക്കുക, ആ ഉമ്മാക്ക് രണ്ട് ആൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ആ രണ്ട് ആൺമക്കളാണ് ഇല്ലാതായിപ്പോയത്. ആ മക്കൾക്കുള്ളൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അനാഥരായിപ്പോയി. അവരും മഞ്ഞപ്പിത്ത ബാധിതരാണ്. അവർ അപകടനില തരണം ചെയ്തു എന്നാണ് കേൾക്കുന്നത്. വളരെ ഡേഞ്ചറാണ് ഒരർത്ഥത്തിൽ. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മഞ്ഞപ്പിത്തം, അല്ലെങ്കിൽ അത് സാധാരണ നമ്മൾ ക്ഷീണിപ്പിച്ച് പതുക്കെ അങ്ങോട്ട് മാറ്റിയെടുത്ത് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ശുദ്ധമാണ്, അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് എന്ന് ഉറപ്പ് വരുത്തണം. പലപ്പോഴും ഈ തട്ടകളകളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ വളരെ വലിയ അപകടത്തിന് കാരണമാവലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു രണ്ട് ആളുകൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പറഞ്ഞു വന്നത് അബ്ദുറഹീമിൻ്റെ മോചനകാര്യമാണ്. അപ്പോൾ ആ ഉമ്മ അവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മയുടെ ഒരു ആഗ്രഹമാണ് സ്വന്തം മോനെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളത്. കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈയിലെങ്ങാനും വധശിക്ഷ റദ്ദാക്കിയത്, അവിടുന്ന് ഒരു 10-40 ദിവസത്തിനകം മോചനം സാധ്യമാകേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ അനന്തമായിട്ട് നീണ്ടപ്പോൾ ഉമ്മ സഹികെട്ടിട്ടാണ് എൻ്റെ മോനെ ഞാനൊന്ന് കാണട്ടെ, ഞാൻ ഏതറ്റം വരെയും ഈ വയ്യാത്ത ഇതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫാത്തിമ എന്ന പ്രായമുള്ള ഉമ്മ ഒടുവിൽ സൗദിയിലെത്തിയിട്ടുള്ളത്. ഇപ്പം ഇന്ന് റിയാദിൽ പോയി അവിടുത്തെ ജയിലധികൃതരുമായിട്ട് കണ്ടു. രക്തബന്ധുവായതുകൊണ്ട് തന്നെ മകനെ കാണാൻ യാതൊരു നിയമ തടസ്സവും അവിടെ ഇല്ല. മകനെ കണ്ണറയെ കാണുന്ന ഉമ്മയുടെ ഉള്ളിൽ എന്തായിരിക്കും റബ്ബയെ പടച്ചവനൊക്കെ പറയാണ്ടാവുക? 18 വർഷത്തിന് ശേഷം ആ ഉമ്മയെ കാണുന്ന മകൻക്ക് എന്താ പറയാണ്ടാവുക? കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് കൊണ്ടൊരു സംഭാഷണമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കാണുകയാണ്. ഇൻഷാല്ലാ ഇന്നത് സാധ്യമാവുന്ന അതിൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ്
കഴിഞ്ഞ് ആ നിയമസഹായ സമിതിയാണ് ഇതിനു വേണ്ടിയൊക്കെ രംഗത്തിറങ്ങി ആ രണ്ട് കുടുംബങ്ങളെയൊക്കെ കണ്ട് ഇതിനൊക്കെ ഒരു ഒരു വകയാക്കി മാറ്റിയത് അവരെയും കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഉമ്മ മക്കയിൽ ചെന്ന് ഉംറ നിർവഹിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധ മദീനയിലേക്ക് ചെല്ലും. അല്ലാഹു ആ ഉമ്മാക്കും മകൻക്കും അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ സംഗമം എത്രയും പെട്ടെന്ന് ആ മകനെ ഇങ്ങോട്ട് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അടുത്ത മാസം 17-ന് ഇനി അതിൻ്റെ സ്വിറ്റിംഗ് ഉള്ളത്. ഇൻഷാ അല്ലാ ആ സമയത്ത് അതിൻ്റെ മോചനം ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്ന. അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിനിടയിൽ പല വിവാദങ്ങളും കേട്ടു, ഈ ഉമ്മ ഇങ്ങോട്ട് വരരുത് എന്നുള്ളത് റഹീമ പറഞ്ഞു എന്ന് ദേശാഭിമാനി പത്രത്തിലൊരു വാർത്ത. ആ വാർത്തയിൽ പറഞ്ഞതിൻ്റെ പോയിന്റുകൾ ഇതാണ്: ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച കാശ് കൊണ്ട് ഉമ്മ എന്നെ കാണാൻ വരരുത്, ആ കാശ് എൻ്റെ കാര്യം കഴിഞ്ഞു, 34 കോടി രൂപയാണ് എനിക്ക് ആവശ്യമായിരുന്നത്, ബാക്കിയുള്ള കോടികളൊന്നും എനിക്ക് വേണ്ട, അത് പാവങ്ങൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച കാശ് കൊണ്ട് ഉമ്മ ഉമ്രക്ക് വരരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ബന്ധുവിനോട് റഹീം, എന്നും ജയിലിൽ നിന്ന് വിളിക്കുന്ന ബന്ധുവിനോട് റഹീം പറഞ്ഞു എന്നാണ് ഈ ഒരു പത്രവാർത്തയിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. 34 കോടി രൂപയായിരുന്നു ഇവൻ്റെ മോചനത്തിന് ആവശ്യമായി വന്നിരുന്നത്. പക്ഷേ അത് പിന്നീട് പറഞ്ഞു കേട്ടു 44 കോടി രൂപയാണ് സമാഹരിച്ചത്, ആപ്പ് വഴി സമാഹരിച്ചത്. പിന്നെ വീട്ടിലൊക്കെ കൊടുത്ത കാഷ് അടക്കം 47 കോടി രൂപ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാശിൽ നിന്ന് അവർ മകനെ കാണാൻ വേണ്ടി റിയാദിൽ പോകുന്നത് എന്താ കുഴപ്പം? ആ വീട്ടുകാർക്ക് ജനങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് കൊടുത്തതല്ലേ, അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇനി ഇവർ പോയത് ആ കാശ് കൊണ്ടൊന്നും അല്ലത്രേ. അതിന് അതുകൊണ്ട് ആണെങ്കിൽ പോലും പ്രശ്നമല്ല, അവരവരുടെ വേറെ ക്യാഷ് എടുത്തിട്ടാണ് അവർ മകനെ കാണാൻ വേണ്ടി റിയാദിലാകാൻ. കാരണം ഉമ്മ അത്രയും സങ്കടപ്പെട്ടിരിക്കുകയാണ്, മകനെ ഒന്ന് കാണാത്തത് കൊണ്ടുള്ള ഉമ്മയുടെ കരച്ചിലുണ്ട്. ആ സമയത്ത് ഇത്തരം വിവാദങ്ങൾ എങ്ങനെയാണ് വന്നത്, ഈ രീതിയിലൊരു വാർത്ത എങ്ങനെ ഇന്നെ കാണാൻ വരണ്ടെന്ന് റഹീമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയിൽ എങ്ങനെ വാർത്ത വന്നു, അതൊക്കെ ആരാണ് അതിൻ്റെ പിന്നിൽ? അള്ളാഹു ആലം. ഇതിൽ പണം കയ്യിൽ കിട്ടുമ്പോഴുള്ള വിവാദങ്ങളും എന്താ പറയുക തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അള്ളാഹു ആ കുടുംബത്തിന് അത്തരമൊരു വിഷയത്തിൽ അള്ളാഹു ഉണ്ടെങ്കിൽ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം പണം കിട്ടിയാൽ പിന്നെ പണത്തെ ചൊല്ലി കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ തമ്മി തെറ്റി പിരിയും. അതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവർക്ക് 1-2 കോടിയൊന്നുമല്ല, 34 കോടി രൂപയാണ് ഇവർക്ക് ആവശ്യമായിട്ട് വന്നിരുന്നത്. അതിൻ്റെ വക്കീലിന് കൊടുക്കാനുള്ള ക്യാഷ് എല്ലാം കൊടുത്തു, അതിൽ കിട്ടിയതിൻ്റെ 47 കോടി രൂപയുണ്ട്. അത് അവർക്ക് കിട്ടി. ഇനി റഹീം നാട്ടിൽ വന്നൊരു കുടുംബമായി വീടായി സന്തോഷമായി കഴിയട്ടെ. കഴിഞ്ഞ 18 വർഷം ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനാവത് ജയിലിൽ കഴിഞ്ഞൊരു മനുഷ്യനല്ലേ, ഒരാളെ അബദ്ധത്തിലെങ്ങാനും ജീവനെടുത്തത് കൊണ്ടാണ്, ആ ജീവനെടുക്കണമെന്ന് മനഃപൂർവ്വമല്ല, എന്നാലും മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചു ആ മോചനം. അവൻ്റെ കയ്യിലൊരു സത്യം ഉള്ളത് കൊണ്ടാണ് ആ മോചനം സാധ്യമായത്. ഇനി അവിടുത്തെ ഇനി ഇവിടുന്ന് മോചനം കണ്ട് വരാനുണ്ട്, എന്തായാലും സാധ്യമെന്ന് പ്രതീക്ഷിക്കാം. ആ കുടുംബത്തിന് കിട്ടിയ കാശ് കൊണ്ട് അവർ സൗദിയിൽ പോവുകയോ ഉംറ ചെയ്യുക, ഇതൊക്കെ അവരുടെ കാശാണ്, നമ്മൾ പിരിച്ചു കൊടുത്തു എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഉംറ ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ മോനെ കാണാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് റഹീമിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് റഹീമിനെ കൊണ്ട് ഇങ്ങനൊരു മറുപടി ഉണ്ടാക്കിക്കുക, ആ കുടുംബത്തിനെ വീണ്ടും ആശങ്കയിലാഴ്ത്തുക. അത്തരമൊരു നടപടി ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കൂട്ടത്തിൽ പറയാനുള്ളത്, ആ ഉമ്മയുടെ ഒരു മനസ്സ്, ആ ഉമ്മ ഇന്ന് ആഗ്രഹിക്കുന്ന പടച്ചോനെ എൻ്റെ മോനെ കണ്ടാൽ എന്തിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ മോനെ എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഒരു ഉമ്മയുടെ ചിത്രം ഞാൻ മനസ്സിൽ കാണാൻ, ആ മകൻക്ക് 18 വർഷത്തിന് ശേഷം തൻ്റെ പ്രസവിച്ച തനിക്ക് പാലൂട്ടി വളർത്തിയ മകൻ ആ ഉമ്മനെ കാണുന്നൊരു നിമിഷം, അള്ളാഹു ഉമ്മയോളം അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒരു 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 ഫീല് വരികയാണ്. അള്ളാഹു ആ കുടുംബത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. കോഴിക്കോട് ഫറോക്ക് സ്വദേശികളാണ് ഈ റഹീമും ഉമ്മ ഫാത്തിമയൊക്കെ, ഒരു പാവങ്ങൾ. അങ്ങനെ ഗൾഫിൽ പോയി 10-12 വർഷം മുൻപ് അങ്ങനെ ഒരു കയ്യബന്ധം പറ്റി അവിടെ കിടക്കേണ്ടി വന്നു. പല നിലക്കും അവൻ്റെ നിരപരാധിത്വം വെളിവാക്കാൻ കഴിയാതെ പോയി. ഏതായാലും ഇന്ന് ആ കുടുംബത്തിന് ആശ്വാസമുള്ള വാക്കുകൾ അല്ലെങ്കിൽ വാർത്തകൾ വരട്ടെ. അതിനിടയിലാണ് ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വരണ്ട എന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നത്. നമുക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കാം. ആ ഒരു മകൻ്റെ മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതെന്തോ പല കാരണങ്ങളത് നീണ്ടുപോയി. ഇനിയിപ്പോൾ 17 അവൻ്റെ അടുത്ത സിറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ അതിനുള്ളിൽ ആ മകൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആ ഉമ്മാൻ്റെ ചാരത്തണയും, ഇനി ബാക്കിയുള്ള കാശ് കൊണ്ട് നല്ലൊരു വീടുണ്ടാവുകയും നല്ലൊരു സ്ഥലം എന്താ പറയുക ഒരു ജോലി നേടുകയും അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയും നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് ശിഷ്ട ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി കഴിയട്ടെ. കേരളത്തിന് വലിയൊരു മാതൃകയും ഐക്കണുമാവണം. നമ്മളെല്ലാവരും ഒന്നിച്ചാൽ ഇതുപോലെയൊരു ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളത്. ഇതേപോലെ സമാനമായിട്ട് കുടുംബ വീടുകളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പറ്റുമെങ്കിൽ റഹീം തങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അത്തരം ആളുകളെ കണ്ടെത്തി, അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് നിങ്ങളെ ജനങ്ങൾ സഹായിച്ചതുപോലെ നിങ്ങൾ അത്തരം ആളുകളെ കണ്ടെത്തി സഹായിച്ചിരുന്നെങ്കിൽ, ഇതെൻ്റെ ഒരു അപേക്ഷയൊന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ പല ആളുകളും വിളിക്കലുണ്ട്, വീട് ജപ്തി ചെയ്യണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു ഉമ്മ വിളിച്ചു ജപ്തി ചെയ്യാനും 10 ദിവസം മാത്രമേ ഉള്ളൂ സാറേ, ബാക്കി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിത് മകൻ അടിച്ചിറക്കിയതാണ്, മരുമകൾ അടിച്ചിറക്കിയതാണ്, ഇനിയിപ്പോൾ കിട്ടിയുള്ള വീട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഉമ്മ. അങ്ങനെ ഒരുപാട് പേര് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടിയത് 1-2 രൂപ
രൂപയൊന്നും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു 10 അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കണ്ടെത്തിയിട്ട് ആ പാവങ്ങളായ ആളുകൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വീടിന് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ മാഷാല്ലാ റഹീബിൻ്റെ മോചനത്തിനേക്കാൾ വളരെ വലിയ സന്തോഷമുള്ളൊരു കാഴ്ചയായിട്ട് മാറും. കാരണം നിങ്ങളെ നിങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് ജനങ്ങൾ സഹായിച്ചതാണ്. അത്യുദാരമായിട്ട് നൽകുന്നവനാണ് പടച്ചറബ്ബ്. നിങ്ങൾ ആ തുക കൊണ്ട് ബാക്കിയുള്ള തുക കൊണ്ട് നിങ്ങൾ ആളുകളെ കണ്ടതായി നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലങ്ങൾ തേടാം, സാമൂഹ്യ സംഘടനകളുടെ പിൻബലം തേടാം, എന്നിട്ട് വീടുകൾ ഓരോ ജില്ലകളിലും കണ്ടെത്താം. കാരണം എല്ലാ ജില്ലകളിൽ നിന്നും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് റഹീം സാർ, റഹീം ഖാ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ ജില്ലയിലും അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് ഒരു സർക്കാരിനെ പോലെ നിങ്ങൾ ആ വീട് നിർമ്മിച്ചു കൊടുത്താൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. മേൽനോട്ടം വഹിക്കാൻ ആ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ശുദ്ധി എന്നുള്ളതാണ്. ശുദ്ധിയാണ് ഈമാൻ്റെ പകുതി. ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഇന്നൊരു വലിയ ആഘോഷ ദിവസമാണ്, എന്ത് ആഘോഷ ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.